ഹലോ നമസ്കാരം അമൃത ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും പറയാം നേടാം പണം നേടാം ദി ബിഗ് ഗെയിം ഷോ സ്വാഗതം ഇന്നലെ രാത്രി ഇവിടെ മത്സരാർത്ഥിയായി വന്ന ഗോപിക ചെങ്ങന്നൂരിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് സവാരി ഗിരിഗിരി എന്ന റൗണ്ടിലോട്ട് കയറാനാണ് അപ്പോൾ നമുക്ക് സമയം കളയാതെ ആരംഭിക്കാം വെൽക്കം വൺസ് അഗൈൻ ഗോപിക ടു ദി ഹോട്ട് സീറ്റ് വെൽക്കം ബാക്ക് ടു പറയാം നേടാം പണം നേടാം ദ ബിഗ് ഗെയിം ഷോ ഇന്നലെ രാത്രി ഗോപിക പോകുമ്പോൾ 5000 രൂപ നേടി അല്ലേ അതെ അച്ഛനും അമ്മയും അനിയനും പിന്നാരാണ് കസിൻ ചേട്ടൻ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി എന്ന് എനിക്കറിയാം ഞാനത് പറയണ്ട ചോദിച്ചു കഴിഞ്ഞാൽ സന്തോഷമായെന്ന് ചോദിച്ചാൽ സന്തോഷമായി എന്ന് പറയും അല്ല അത് സന്തോഷമായല്ലോ ആയല്ലോ അപ്പം നമ്മുടെ അടുത്ത റൗണ്ട് എന്താണ് അടുത്തത് സവാരി ഗിരിഗിരി സവാരി ഗിരിഗിരി അതിൽ 4 ചോദ്യങ്ങളാണ് അതിന് സഹായിക്കാൻ വേണ്ടിയിട്ട് ഗോപികയെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വിഷ്ണു വരുന്നുണ്ട് ഏത് വിഷ്ണു വിഷ്ണു ഉണ്ണികൃഷ്ണൻ അതന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ അതായത് കട്ടപ്പനയിലെ ഋത്വിക് റോഷനിലൂടെ സൂപ്പർ ഹിറ്റ് അതായത് സൂപ്പർ ഹീറോ ആയിട്ട് മാറിയ വിഷ്ണുവാണ് നമുക്ക് വിഷ്ണുവിനെ സ്വാഗതം ചെയ്യാം ഓക്കെ സർ വിഷ്ണു നമസ്കാരം ഇപ്പൊ എവിടാണ് ഞാനിപ്പോ വീട്ടിലാണ് എറണാകുളം എറണാകുളം ഞങ്ങൾ ഇവിടെ ഈ പറയാം നേടാം എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ഗെയിം ഷോ ആണ് അപ്പൊ അതിനകത്ത് ഗോപിക ഇന്നലത്തെ എപ്പിസോഡിൽ 5000 രൂപ നേടി ഇനി അടുത്ത 4 ചോദ്യമുണ്ട് പിന്നെ രാജമാണിക്യം എന്ന് പറഞ്ഞ് വേറൊരു സെക്ടറും ഉണ്ട് അപ്പം 4 ചോദ്യത്തിന് മാത്രമേ വിഷ്ണു ഞങ്ങളുടെ കൂടെ കാണത്തുള്ളൂ ഓക്കെ അപ്പം വിഷ്ണുവിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഞാൻ അറിഞ്ഞു ആദ്യമേ ഒരു ഒരു വലിയ കൺഗ്രാജുലേഷൻസ് ഒരു കുട്ടി ജനിച്ചു എന്നറിഞ്ഞു വളരെ സന്തോഷം അപ്പൊ അതിന്റെ ഒരു ത്രില്ലിലായിരിക്കും ഇപ്പൊ വിഷ്ണു ഇരിക്കുന്നത് പുതിയ പ്രോജക്ട് ഏതൊക്കെയാണ് ഇപ്പോ സഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു അതാണ് അടുത്ത റിലീസ് ആവാനുള്ള സിനിമ വേറൊരു സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നു വിഷ്ണു ഭയങ്കര സെലക്റ്റീവ് ആണല്ലേ അങ്ങനെയൊന്നുമില്ല ഇടയ്ക്ക് ഞങ്ങള് ഞാനും ബിബിനും കൂടി അടുത്ത സ്ക്രിപ്റ്റിന്റെ വർക്കിലും കൂടിയാണ് ഞങ്ങൾ എഴുതുന്നുണ്ടല്ലോ അത് രണ്ടും ഞങ്ങള് രണ്ടുപേരുടെയും സമയം ക്രമീകരിച്ചിട്ട് വേണം എഴുതാനിരിക്കാനും എനിക്കത് തോന്നി എന്താണെന്നറിയോ അതായത് ചിലര് ചില ആർട്ടിസ്റ്റുകള് അവർക്ക് എന്ത് കിട്ടിയാലും അവർ അങ്ങെടുക്കും പിന്നെ അവസാനം അവർക്ക് ആ എന്താണ് ആ ക്യാരക്ടറിനെ കൊണ്ട് എത്തിക്കാൻ സാധിക്കാതെ വരും പക്ഷെ വിഷ്ണുവിന്റെ ഒരു വിജയം ഞാൻ കണ്ടിരിക്കുന്നത് വിഷ്ണു കറക്റ്റായിട്ട് പിൻ പോയിന്റ് ചെയ്യും എനിക്കിത് ചെയ്യാൻ പറ്റും എനിക്കിതിനെ ഫലിപ്പിക്കാൻ പറ്റും എനിക്കിതിനെ സക്സസ്ഫുൾ ആക്കാൻ പറ്റും എന്നുള്ള ഒരു ക്യാരക്ടർ മാത്രമേ വിഷ്ണു സെലക്ട് ചെയ്തുള്ളൂ അതൊരു വലിയ ഗ്രേറ്റ്നെസ് ആണ് അതൊരു ആർട്ടിസ്റ്റിന്റെ ഗ്രേറ്റ്നെസ് ആണ് കാരണം നമുക്കിപ്പം പിന്നെ എന്താണ് ഭയങ്കര ഷാരൂഖ് ഖാനായിട്ട് ഡാൻസ് ചെയ്യാനോ മസിൽ കാണിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ കാണിക്കാനോ പറ്റത്തില്ല അപ്പൊ നമ്മൾ അത് അനുസരിച്ച് നമ്മൾ എന്താണ് എന്നുള്ളത് നമുക്ക് സ്വയം ബോധ്യപ്പെട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് സക്സസ് ഉണ്ടാകും അപ്പം നമ്മളിവിടെ തുടങ്ങുകയാണ് ഈ കുട്ടിയെ ഒന്ന് സഹായിക്കണം ചോദ്യങ്ങൾ ഓക്കെ റെഡി അല്ലേ തുടങ്ങാം തുടങ്ങാം സർ റെഡി സവാരി ഗിരിഗിരി സവാരി ഗിരിഗിരിയിൽ ആദ്യത്തെ ചോദ്യം ഇതാ വെള്ളാനകളുടെ നാട് എന്ന സിനിമയുടെ ഛായാഗ്രഹണം ആരാണ് ഫോട്ടോഗ്രാഫർ സിനിമാറ്റോഗ്രാഫർ ഓപ്ഷൻ എ എസ് കുമാർ ബി ആനന്ദക്കുട്ടൻ സി വേണു യുവർ ടൈം സ്റ്റാർട്സ് നൗ 20 സെക്കൻഡ്സ് വിഷ്ണു ചേട്ടാ ഹെൽപ്പ് ചെയ്യോ ഹെൽപ്പ് ചെയ്യോ ഓപ്ഷൻ എ ആണ് എസ് കുമാർ എസ് കുമാർ ഓക്കെ എന്നാ ചേട്ടൻ പറഞ്ഞ പോലെ എസ് കുമാർ കൂട്ടാം സർ ഒരുപാട് സഹായം ഉണ്ടായി ഈ ഷോയിൽ കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറെ സഹായിച്ചു എല്ലാവരുടെയും വിഷ്ണു എസ് കുമാർ ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ് ഓക്കെ ഓക്കെ സർ എസ് കുമാറിന്റെ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയോ ആദ്യകാല ചിത്രങ്ങൾ എസ് കുമാർ രാവണപ്രഭു എസ് കുമാർ ആണെന്ന് തോന്നുന്നു ഞാൻ നോക്കിയപ്പോ കണ്ടത് അതായത് ഞങ്ങളുടെ കൂട്ടുകെട്ടിൽ അതായത് ഞങ്ങൾക്കൊരു കൂട്ടുകെട്ടുണ്ട് അതായത് പ്രിയദർശൻ മോഹൻലാൽ അതുപോലത്തെ ഒരു 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 ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ എസ് കുമാർ ആയിരുന്നു എല്ലാ പടങ്ങളുടെയും ഛായാഗ്രഹണം ചിത്രം എന്ന ചിത്രം തൊട്ട് ഓക്കെ അപ്പം അദ്ദേഹം ഇപ്പം ഹിന്ദിയിലും ബാക്കിയുള്ള അന്യഭാഷയിലൊക്കെയാണ് ഒരുപാട് ചിത്രങ്ങൾ ചെയ്യുന്നത് ഒരു ഇടിവെട്ട് സിനിമാറ്റോഗ്രാഫർ എന്ന് പറയാം അതല്ല പറയേണ്ടത് അതിൻ്റെയൊക്കെ മുകളിൽ എന്തൊക്കെ വാക്കുകൾ ഉപയോഗിക്കാമോ അത്ര നല്ല അതായത് പുള്ളി ഒരു ഷോട്ട് എടുക്കുന്ന അത്രയും ആലോചിച്ച് കണ്ട് ലൈറ്റപ്പ് ചെയ്ത്
ചിലപ്പം ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയനൊക്കെ ദേഷ്യം വരും, എടേ മാതിയടേ നമുക്ക് എടുക്കാം ഫോട്ടോ എടുക്കാന്ന് പറയുമ്പോൾ ഇല്ല പറയാം ഒരു സെക്കൻഡ് ആ ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് നേരെ പോയിട്ട് ആ ഒരു ഫ്രെയിമും അദ്ദേഹത്തിൻ്റെ കണ്ടു നോക്കണം, ഒരു ഫ്രെയിമും അതിനകത്ത് ഒരു ലൈറ്റിൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഫ്രെയിം വർക്കിൻ്റെയോ ഒരു മിസ്റ്റേക്കും വരില്ല. പെർഫെക്റ്റ് ജെന്റിൽമാൻ ആൾസോ. യെസ് കുമാർ ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്, വെരി ഗുഡ്. താങ്ക് യു സർ. വിഷ്ണു ഇങ്ങനെ ഈ പാട്ടൊക്കെ പാടുന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. എല്ലാരും പറയുമ്പോ ദൈവത്തെ വിളിക്കും കേട്ടോ പാട്ട് പാടാൻ പറയുമ്പോ. വിഷ്ണുവിന്റെ ഒരു പാട്ട് ഗോപിക്ക് കേൾക്കണം. വിഷ്ണു ചേട്ട ഒരു പാട്ട് പാട്. ഗോപിക ഞാൻ വരെ പാടി, പിന്നെ ചേട്ടനും പാടാം. ചേട്ടാ എനിക്ക് അങ്ങനെ പാടാനൊന്നും അറിയാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ചേട്ടനോട് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു ഒരു കാര്യം. എന്താ വെച്ചാല് ഞാൻ അഭിനയിച്ച ഒരു സിനിമയുണ്ട്, ബിനുരാജ് ചേട്ടൻ സംവിധാനം ചെയ്ത നിത്യഹരിത നായകൻ എന്ന് പറയുന്ന സിനിമ. അതില് രഞ്ജിൻ രാജാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അതില് ശ്രീകുട്ടൻ ചേട്ടനും സുജാത ചേച്ചിയും കൂടി ഏറെ നാളുകൾക്ക് ശേഷമാണ് ഒരുമിച്ച് അതിഗംഭീരമായിട്ടുള്ള പാട്ട് പാടിയത്. നീലരാവിലായി വിരിഞ്ഞ പൂവേ പിന്നെന്താണ്? അയ്യോ അത് കഴിഞ്ഞിട്ടുള്ളത് ഭയങ്കര പാടാ, ശ്രീകുട്ടനെ പറ്റുള്ളൂ. എനിക്ക് ഓർമ്മ വരുന്നില്ല. വേറെ ഏതെങ്കിലും രണ്ടുപേര് പാടും. ഞാൻ കട്ടപ്പനയിലെ പാട്ടിന്റെ ഒരു രണ്ടു പേര് പാടാം. പ്ലീസ് പ്ലീസ് പ്ലീസ്. അഴകേ അഴകേ നനു നനവീഴും മഴയേ ഇനി എന്നിഴികൾ ഒരു നിഴലായി നിൻ മഴിയേ. അഴകേ അഴകേ ഒരു മഴവിൽ കതിരേ ഒരു നിഴലായി. അത് ഞാന് മുഖസ്തുതി പറയുന്നതല്ല, വിഷ്ണു പാടിയത് ഇത്രയാണെങ്കിലും അതിനകത്ത് ഒരു മിസ്റ്റേക്ക് പോലും ഇല്ല. സഹപാനിത പാ സഹപാദപമാ സന്തോഷമായല്ലോ ഗോപിക്ക്. ഇനി ഗോപിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വിഷ്ണു ചേട്ടാ കുഞ്ഞൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? ആ കുഞ്ഞു സുഖമായിട്ടിരിക്കുന്നു, അമ്മയും അച്ഛനും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ പുതിയ പുതിയ സിനിമകൾ എന്തൊക്കെയാ? പുതിയ സിനിമ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് 2 എന്ന് പറയുന്ന സിനിമയാണ്. അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു പടം. 6-ാം തീയതി പുതിയൊരു സിനിമ അനൗൺസ് ചെയ്യും നാളെ. ഓക്കേ സർ. ഓക്കേ ചേട്ടാ. ചേട്ടാ പിന്നെ എന്റെ നക്ഷത്രം പൂരാടവാ. അപ്പൊ ചേട്ടന്റെ നക്ഷത്രം ഏതാ? പൂയം. പൂയം. ഓക്കേ. എന്റെ നക്ഷത്രത്തിലുള്ള ആരെങ്കിലും ചേട്ടൻ അറിയാവോ? ഇവിടെ മുമ്പ് സാറിന്റെ അടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു സെലിബ്രിറ്റീസ് എല്ലാം ഉണ്ടോ എന്ന്. അപ്പം സാറിന് സാറിന്റെ അടുത്ത് അറിയാവുന്ന ആരും ഇല്ല എന്ന് പറഞ്ഞു. എന്റെ അച്ഛന്റെ നക്ഷത്രം പൂരാടമാണ്. ആണോ? ഞാൻ പറഞ്ഞില്ലേ പൂരാടം പുരുഷ ലക്ഷണമാണ്. അപ്പൊ വിശ്വസിച്ചില്ല. ഇത് വേറൊന്നും അല്ല, ഈ കൊച്ചു ചോദിക്കുന്ന എന്തിനാന്നറിയാ വിഷ്ണു? സിനിമയിൽ അഭിനയിക്കാൻ അതിയായ മോഹമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എന്റെ നക്ഷത്രം രേവതിയാണ്, മോഹൻലാൽ രേവതിയാണ്, എം ജി രാമചന്ദ്രൻ രേവതിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോ അപ്പൊ തുടങ്ങിയാണ്. പൂരാടത്തിൽ ആരെങ്കിലും സിനിമയിൽ അഭിനയിക്കുന്നുണ്ടോ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിലോ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. അല്ല അങ്ങനല്ല, ആ നക്ഷത്രത്തിന് ഉയർച്ചകൾ ഉണ്ടാകുമോ എന്ന് ഒരു ജ്യോതിഷ പ്രവചനം പോലെ ചോദിച്ചെന്നേ ഉള്ളു. അതൊന്നും നോക്കണ്ടേ. എനിക്ക് തോന്നണ ഗോപിയൊക്കെ അത്രയും അടങ്ങാത്ത ആഗ്രഹം ഉണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും ഗോപികയും സിനിമയിൽ നല്ലൊരു പൊസിഷനിൽ എത്തിയിരിക്കും തീർച്ചയായും. മാത്രമല്ല അടുത്ത പടത്തിൽ തന്നെ ചിലപ്പോൾ വിഷ്ണു വിളിച്ചെന്നിരിക്കും. സവാരി ഗിരിഗിരിയിൽ 2-ാമത്തെ ചോദ്യം ഇതാ. പണമില്ലാത്തവൻ ആദർശം പറയരുത്.
ഈ ഡയലോഗ് ഈ സിനിമയിൽ ആര് ആരോട് പറയുന്നതാണ്? ഓപ്ഷൻ എ മോഹൻലാൽ മണിയമ്പിള്ള രാജുവിനോട്, ഓപ്ഷൻ ബി സോവൻ മോഹൻലാലിനോട്, ഓപ്ഷൻ സി തിക്കുറിശി മോഹൻലാലിനോട്. യുവർ ടൈം ഈസ് റണ്ണിംഗ്. ചേട്ടാ ഓപ്ഷൻ എ ആണോ? ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ എന്ന് ഞാൻ പറയൂല. ഞാൻ ആ സിനിമയിലെ പോലെ ആ ഡയലോഗ് പറഞ്ഞു തരാം. ആരാണെന്ന് താൻ ഗസ് ചെയ്യേ? പണമില്ലാത്തവൻ ആദർത്ഥം പറയരുത്. മനസ്സിലായി. ഓപ്ഷൻ സി തിക്കുറിശി മോഹൻലാലിനോട്. എത്ര ക്ലീൻ ആയിട്ടാണ് മനസ്സിലാക്കി തന്നെ അല്ലേ? അതെ. സി തിക്കുറിശി മോഹൻലാലിനോട് ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. ഇപ്പം പ്രേക്ഷകർ വിചാരിക്കും ഇത് അദ്ദേഹം പറഞ്ഞ ശരിയാണ്, അത് കേട്ട് നിങ്ങൾ പറഞ്ഞു, ഇതെല്ലാം തിക്കുറിശിയാണെന്ന് വിചാരിക്കും. വിഷ്ണുൻ്റെ അടുത്ത് നേരത്തെ ഇവിടുന്ന് പറഞ്ഞിരുന്നു ഒന്ന് തെറ്റിച്ചു വേണം എന്ന് ഗോപി. അയ്യോ, ഏതാണ് ശരിക്ക് തോന്നിയത്? എനിക്ക് എനിക്കങ്ങനെ തോന്നിയില്ല. അല്ല, എന്നാലും മോഹൻലാൽ മണിയമ്പിള്ളയാണോ സോമൻ മോഹൻലാലാണോ? അല്ല, എനിക്കങ്ങനെ എനിക്ക് ആദ്യം കേട്ടപ്പോ തോന്നി മോഹൻലാൽ മണിയമ്പിള്ളയോട്. ഏ വിഷ്ണുചേട്ടൻ ചതിക്കൂ. അല്ല, വിഷ്ണുചേട്ടൻ ചതിക്കൂ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല അല്ലേ വിഷ്ണു? അങ്ങനെ നോക്കാം, നമുക്ക് ശരിയാണോ നോക്കാം സർ. അപ്പോ തിക്കുറിശേട്ടൻ മോഹൻലാലിനോട് പറഞ്ഞത് ശരി ഉത്തരം അല്ല. അതിന്റെ ശരി ഉത്തരം തിക്കുറിശേട്ടൻ മോഹൻലാലിനോട് പറഞ്ഞതാണ്. കൺഗ്രാജുലേഷൻസ്. വെരി ഗുഡ്. താങ്ക് യു സർ. അപ്പൊ വിഷ്ണു, ഒരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? ശരി. സ്വർണക്കടയ്ക്ക് ഒരു പച്ചക്കറിയുമായി ബന്ധമുണ്ട്, ഏതാണ് ആ പച്ചക്കറി? സ്വർണക്കടയ്ക്ക് പച്ചക്കറിയുമായിട്ട് ബന്ധമുണ്ട്, അതേതാണ്? ഏതാണ് പറയോ ചേട്ടാ? ഞാൻ ഹെൽപ്പ് ചെയ്യണോ? മുയലുകൾ തിന്നുന്നതാണ് കൂടുതലായിട്ടും ഇങ്ങനെ തരുന്നു തരുന്നത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക് പോളിസി തന്നെ. വിഷ്ണു ഗോപിയെ ഹെൽപ്പ് ചെയ്യുന്നു, ഗോപിയെ വിഷ്ണുവെ ഹെൽപ്പ് ചെയ്യുന്നു, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ്. ഓക്കെ, അപ്പോ ഗോപിക ഇതാ മൂന്നാമത്തെ ചോദ്യം. സി പി എന്ന കഥാപാത്രം ശോഭനയോട് താൻ മറുനാട്ടിലെ ഒരു ഫുട്പാത്തിൽ ന്യൂമോണിയ ബാധിച്ച് കിടന്നതായി പറയുന്നുണ്ട്, ഏതാണ് ആ നാട്? എ ബോംബെ, ബി കൊൽക്കത്ത, സി പൂന. ചേട്ടാ ബോംബെ ആണോ? ചേട്ടാ ബോംബെ അല്ല. അല്ലേ, കൊൽക്കത്ത നഗരമാണോ? കൊൽക്കത്ത അല്ല. അല്ലേ, ഇത് രണ്ടും അല്ലേ. പൂനെ. ഇല്ല, കണ്ടിട്ടില്ല. അതാ കണ്ടിട്ടില്ലേ? ഇല്ല. നമ്മുടെ പപ്പുചേട്ടന്റെ ഒക്കെ മറ്റേ താമരശ്ശേരിക്കോരോ ആ പടം കണ്ടിട്ടില്ലേ? ഇല്ല ഇല്ല, സീൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്, ഫിലിം കണ്ടിട്ടില്ല. കണ്ടെങ്കിൽ ഇപ്പൊ ഇത് ഓർമ്മ വന്നാനെ. അത് സി പി ഇടക്കിടക്ക് പറയണതാ. സി പൂന. ഓക്കെ അല്ലേ? ആലോക്യം സർ. സി പൂന ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. ഓക്കെ, സി പൂന ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്. സവാരി ഗിരിഗിരിയിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാ കേട്ടുകൊള്ളു. സുലൈമാൻ റോഡ് റോളർ ശരിയാക്കാതെ സി പി യോട് ചോദിക്കുന്ന കൂലി എത്രയാണ്? എ 1000, ബി 2000, സി 1500. ശരിയാക്കാതെ സുലൈമാൻ ചോദിക്കുന്ന എത്ര രൂപയാണ് കൂലി? എത്രയാണ് വിഷ്ണുചേട്ടാ കാപ്പാത്തും? എല്ലാത്തിനും വിഷ്ണുചേട്ടനോ? പിന്നെ എന്തിനാ ഇവിടെ വന്നേ? അല്ല ഗോപിക, പടം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. എന്നാലും ആ സീനുകൾ കണ്ടിട്ടെങ്കിൽ ഇതും കണ്ടിട്ടുണ്ടാവേണ്ടതാണ്. അതായത് പുള്ളി ഇതൊന്നും ശരിയാക്കാതെ പൈസ ചോദിക്കും അല്ലേ, എനിക്ക് ഇത്ര രൂപ തന്നോളൂ എന്ന് പറയും. അതെത്രയാണ്? 1000, 2000, 1500 പറഞ്ഞു നോക്ക്. 1000 ആണോ? ഇപ്പൊ ആ പറഞ്ഞ മൂന്ന് ഓപ്ഷൻസില് നമുക്ക് ഇന്ത്യൻ കറൻസിയിൽ ഇപ്പൊ നിലവിലുള്ള നോട്ട് ഏതാണ്? 2000. അതാണ്. വിഷ്ണു ഇല്ലായിരുന്നെങ്കി
എന്റെ ഗതി അതോ ഗതി. എപ്പോഴേ ചെങ്ങന്നൂർ എത്തിയേന്. ബി 2000 രൂപ ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നു. ഓക്കെ വിഷ്ണു, എന്തെങ്കിലും ഒരു മിമിക്രി ഐറ്റംസ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കാണിക്കാൻ പറ്റും, എന്തെങ്കിലും അറിയാവുന്നത്. എനിക്ക് എളുപ്പമുള്ളതെന്ന് പറഞ്ഞാല് നമ്മുടെ കോട്ടയം പ്രതി വേണ്ട ശബ്ദം അനുകരിക്കാൻ കുറച്ച് എളുപ്പമാണ്, ഞാൻ അത് ചെയ്യാം. ഓക്കെ, ഞങ്ങൾ എഴുതിയ എല്ലാ സിനിമകളിലും പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. ഗോപികയ്ക്ക് അറിയില്ലേ കോട്ടയം പ്രതി വേണ്ട? അറിയാം. പുള്ളിയുടെ ശബ്ദം ഒന്ന് പറയാം. നിങ്ങക്ക് പട്ടായത്തിന് ടൂറ് പോണോ, നിർബന്ധം ഉണ്ടോ? ഇവിടെ ഊട്ടി ഉണ്ട്, മൂന്നാറുണ്ട്, ലുലുമാളുണ്ട്. എന്നായാലും ഈ പ്രോഗ്രാം കിടക്ക് തേമീർത്തു കാലക്ക്. സൂപ്പർ, താങ്ക് യു. അപ്പൊ ഗോപിക, ഗോപിക പറഞ്ഞിരിക്കുന്നത് B2000 ആണ്. B2000 ശരി ഉത്തരമാണ്. കൺഗ്രാജുലേഷൻസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ 9 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിരിക്കുകയാണ്. ഇനി അടുത്തത് രാജമാണിക്യം എന്ന സെക്ടറാണ്. ആ സെക്ടറിൽ ഗോപിയെ സഹായിക്കാൻ കുടുംബക്കാരുമില്ല, വിഷ്ണുവുമില്ല, ആരുമില്ല. സോ താങ്ക് യു വിഷ്ണു ഫോർ കമ്മിങ് ടു പറയാം നേടാം. ഈ ഷോയിൽ പങ്കെടുത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി വരുന്ന അപ്കമിങ് പ്രോജക്ട്സിലെല്ലാം തന്നെ ഒരു സക്സസ്ഫുൾ, എന്താണ്, ഹൗസ്ഫുള്ളായിട്ട് മാറട്ടെ. താങ്ക് യു ചേട്ടാ, താങ്ക് യു. തിരിച്ചങ്ങോട്ടും എനിക്ക് ഒരുപാട് സന്തോഷം. ശ്രീകുണ്ഠൻ ചേട്ടൻ്റെ കൂടെ ഞാൻ പണ്ട് വേറൊരു ചാനലിൽ ഒരു പ്രോഗ്രാമിൽ BC നൗഫലിക്ക ഡയറക്ട് ചെയ്ത പ്രോഗ്രാമിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. ഞങ്ങള് കൺസോളിൽ ഇരുന്ന് ഓരോന്ന് പറഞ്ഞു തന്നോണ്ടിരുന്നത് ഞാനാണ്. അന്ന് ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. നമ്മുടെ വേൾഡ് ഈസ് സോ സ്മോൾ എന്ന് പറയുന്നതിന്റെ ഉദാഹരണമാണ്. കാരണം ഇദ്ദേഹം എന്നെ കൺസോളിൽ ഇരുന്നിട്ട് ഇതുപോലെ ഹെഡ്ഫോണിലൂടെ പലതും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെ ചോദിക്കും, അങ്ങനെ ചോദിക്കും. അദ്ദേഹം ഇന്നൊരു വലിയ പ്രശസ്തനായിട്ടുള്ള നടനും നിർമ്മാതാവും എല്ലായിട്ട് മാറിയിരിക്കുകയാണ്. സോ ഓൾ ദ ബെസ്റ്റ് വിഷ്ണു. താങ്ക് യു ചേട്ടാ, താങ്ക് യു. താങ്ക് യു വിഷ്ണു ചേട്ടാ, താങ്ക് യു. സെയിം ടു യു. അടുത്ത സെക്ടർ രാജമാണിക്യമാണ്. ഇതിന് ഉത്തരം നൽകിയാൽ 15,000 രൂപ സമ്മാനമായി ലഭിക്കും, അല്ലെങ്കിൽ വെറും 5,000 രൂപ മാത്രം. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കുക. 10 സെക്കൻഡേ ഉള്ളൂ ഉത്തരം നൽകാൻ. റെഡിയല്ലേ? റെഡിയാണ്. രാജമാണിക്യം. വെള്ളാനകളുടെ നാട് എന്ന സിനിമയിൽ പപ്പു അവതരിപ്പിച്ച സുലൈമാൻ എന്ന കഥാപാത്രം താൻ പണ്ട് PW ഓഫീസിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്ന റോഡ് റോളറിൻ്റെ സൈസ് പറയുന്ന എത്ര ആണ്? റോഡ് റോളറിൻ്റെ സൈസ് എത്ര ആണ് എന്ന് മാത്രമാണ് ചോദ്യം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 10, 9, 8. ആനയുടെ വലിപ്പമുള്ള റോഡ് റോളർ. ആ വലിയ സംഭവം ഉണ്ടല്ലോ റോഡ് നന്നാക്കുന്ന സാധനം, അതിന്റെ സൈസാണ് ചോദിക്കുന്നത്. അത് പപ്പുചേട്ടൻ പറയുന്നുണ്ട് അതിനകത്ത്. ആനയുടെ വലിപ്പമല്ല, വെള്ളാനകളുടെ നടന്ന് പറഞ്ഞുണ്ട്. ആനയുടെ വലിപ്പമല്ല, 4 മീറ്റർ വീതി, 10 മീറ്റർ നീളം. പടം കണ്ടിട്ടില്ലല്ലോ, അത് കാരണമുള്ള കുഴപ്പമാണ്. ഇനി തീർച്ചയായിട്ടും പഴയ പടങ്ങളെല്ലാം നന്നായിട്ട് കാണണം. ഞാൻ കൂടുതലും പഴയ പടങ്ങളാണ് കാണുന്നത്, പക്ഷെ ഇതെന്തോ പറ്റിയെന്ന് അറിയില്ല, എപ്പോഴും പിന്നെ കാണാന്ന് പറഞ്ഞിങ്ങനെ ജസ്റ്റ് മാറ്റും. പിന്നെ അത് വരുമ്പോൾ പകുതി ആകുമ്പോഴത്തേന് പിന്നെ ബാക്കി കാണാൻ തോന്നുന്നില്ല, അതും തൊട്ട് കാണാമെന്ന് വിചാരിക്കും. അങ്ങനെ പറ്റിയതാണ് ശരിക്കും. അപ്പൊ എന്തായാലും നന്നായിരുന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഗോപിയായിട്ടുള്ള ചാറ്റ്. എനിക്ക് ഒരുപാട് സന്തോഷം സാർ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. താങ്ക് യു സോ മച്ച്. അപ്പൊ ഗോപികയ്ക്ക് 5,000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുകയാണ്. വെരി ഗുഡ്, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. ഇതിൽ പങ്കെടുത്തതിൽ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമ്മളുടെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. സോ താങ്ക് യു ടു യു ആൻഡ് താങ്ക് യു ടു ഓൾ മൈ വ്യൂവേഴ്സ്. ഗുഡ് നൈറ്റ്, ഗുഡ് സ്ലീപ്, സ്വീറ്റ് ഡ്രീംസ്. എനിക്ക് ഹരിവരാസനം അവാർഡ് കിട്ടി, കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ദേവസ്വം ബോർഡിന്റെ. അത് 5-ാമത്തെ ആളാണ് ഞാൻ. ദാസേട്ടൻ, SP ബാലസുബ്രഹ്മണ്യം, ജയവിജയ, പിന്നെ ആരോ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ. പത്തല്ലൊരു നൂറല്ലൊരു 10,000 അല്ലോ നക്ഷത്ര ദീപം കാണുമ്പോൾ, എണ്ണയില്ല തിരി വെട്ടങ്ങൾ പൊന്നിന്റെ കുമ്പിളം കൊണ്ടു നടക്കുമ്പോൾ. സ്വാമിയേ, ശരണയ്യപ്പോ, ഈ പൂട്ടഴിക്കാൻ പറ്റുമോ? സാറിന്റെ പൂട്ടല്ലേ. ഓ, എന്നെ കണ്ടിട്ട് അത്ര ചെറിയ പൂട്ടൊന്നും ആയിരിക്കണ്ട, കാരണം വേറൊന്നുമല്ല. ചില ഉടുമ്പും പൂട്ടുകളൊക്കെ ഉണ്ട്. ഉടുമ്പും ഇത് മണിച്ചിത്ര പൂട്ടാ.
മണിച്ചിത്തർപൂട്ട്. അതാണല്ലോ അതിന്റെ ഒരു ഇത്. ഇത് എന്ത് ചെയ്യുന്നു ഹസ്ബൻഡ്? എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക്കൽ വർക്കാണ്, കോൺട്രാക്ട് വർക്ക് എടുത്ത് ചെയ്യുന്നത്. എനിക്ക് എന്തെങ്കിലും വീട്ടിൽ ഇലക്ട്രിക്കൽ ആയിട്ട്? ഓ, തീർച്ചയായിട്ടും വിളിച്ചാൽ മതി, ഓടി വരും. ഓക്കെ, താങ്ക് യു. ഒരുപാട് ശമ്പളം ഒന്നും വാങ്ങിക്കരുത്. ഇല്ല, വാങ്ങിക്കും. ചുമ്മാ പറഞ്ഞതാ സാർ. ഫ്രീ ആയിട്ട് ശൂലമ്പടയുടെ ചുമ്പട കുട്ടി. അത് വേണോ? ഈ ഷോയില് ഇന്ന് വരെ ആരും ഡാൻസ് ചെയ്തിട്ടില്ല. തുളസി കതിർനുള്ളി